മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രതിഭാശാലിയായ ഒരു നടനാണ് ഫഹദ് ഫാസിൽ. ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചാലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ പിതാവ് കൂടിയായ ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ഫഹദിൻ്റെ ഈ വർഷം പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ: റോൾ മോഡൽസ്, പ്രമുഖ സംവിധായകൻ റാഫി സംവിധാനം ചെയ്യുന്ന റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് റോൾ മോഡൽസ്. ഫഹദ് ഫാസിലും നമിത പ്രമോദുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥികളായാണ് ഇരുവരും ഈ സിനിമയിലെത്തുന്നത്. ഫഹദിൻ്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു കോളേജ് സ്റ്റുഡൻ്റായി എത്തുന്നത്. തൊണ്ടി മുതലും ദൃസാക്ഷി, മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ ടീം ഒന്നിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് തൊണ്ടി മുതലും ദൃസാക്ഷി. ഫഹദും പുതുമുഖം നിമിഷയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തെ പശ്ചാത്തലമാക്കിയ ഈ സിനിമ സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നിരവധി പുതുമുഖങ്ങൾ ഈ സിനിമയിൽ എത്തുന്നു. വേലക്കാരൻ, തനിയൊരുവിൻ്റെ വൻ വിജയത്തിന് ശേഷം മോഹൻരാജ് സംവിധാനം ചെയ്യുന്ന ഒരു തമിഴ് ആക്ഷൻ ചിത്രമാണ് വേലക്കാരൻ. ശിവകാർത്തികേയനും നയൻതാരയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഈ ചിത്രത്തിൽ മലയാളത്തിലെ യുവനടൻ ഫഹദ് ഫാസിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഫഹദിൻ്റെ കോളിവുഡ് അരങ്ങേറ്റമാണ് ഈ ചിത്രത്തിലൂടെ സാധ്യമാകുന്നത്. ഭക്ഷണത്തിലെ മായം കലർത്തലിനെതിരെ പോരാടുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഈ സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെയാണ് ഫഹദ് അവതരിപ്പിക്കുന്നത്. മുൻപ് ചില നെഗറ്റീവ് റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഫഹദ് ഒരു മുഴുനീള വില്ലനായി എത്തുന്നത്. അനീതി കഥകൾ, ത്യാഗരാജ കുമാരരാജ സംവിധാനം നിർവഹിക്കുന്ന ആക്ഷൻ ചിത്രമാണ് അനീതി കഥകൾ. വിജയ് സേതുപതി നായകനാണ് ഈ ചിത്രത്തിൽ. സമന്ത രുത് പ്രഭുവാണ് നായിക. ഫഹദ് ഈ ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കാർബൺ, ജി വേണു സംവിധാനം ചെയ്യുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് കാർബൺ. ഫഹദ് ഫാസിലും മമത മോഹൻദാസുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഫോറസ്റ്റ് അഡ്വഞ്ചറാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം. ഈ ചിത്രത്തിലൂടെ ഫഹദും മമതയും ആദ്യമായി ഒന്നിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ്, പി എഫ് മാത്യൂസ് എഴുതി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ ചിത്രമാണ് ആൻറ്റി ക്രൈസ്റ്റ്. പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഇന്ദ്രജിത്തുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രമേയമാണ് ഈ ചിത്രത്തിലുള്ളത്. ആണെങ്കിലും അല്ലെങ്കിലും, നവാഗതനായ വിവേക് തോമസ് വർഗീസ് സംവിധാനം ചെയ്യുന്ന ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ആണെങ്കിലും അല്ലെങ്കിലും. ഫഹദ് ഫാസിലും സണ്ണിവനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാഗം മൂവീസിൻ്റെ ബാനറിൽ രാജു മാലിയത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്താവിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.